ഓസ്റ്റിയോപൊറോസിസ് അഥവാ എല്ല് തേയ്മാനം ഇന്ന് വലിയൊരു വിഷയമായി തീർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളിൽ എല്ലിന് ബലഹീനത ഉണ്ടാവുകയും നടുവേദന, മുട്ടുവേദന, കൈകാൽ കഴപ്പ് ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭക്ഷണത്തിലുള്ള അപാകതകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എല്ലിന് ബലം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പ്രധാനമായും 3 ഘടകങ്ങളെയാണ് ആശ്രയിക്കേണ്ടത്. അതിലൊന്ന് പ്രോട്ടീൻ, 2ാമത്തേത് വൈറ്റമിൻ ഡി, 3ാമത്തേത് കാൽഷ്യം. നമ്മുടെ ആഹാരത്തിൽ നിന്നും നമുക്ക് ദിവസവും 1000 മില്ലിഗ്രാം കാൽഷ്യം ലഭിക്കേണ്ടതായിട്ടുണ്ട്. പ്രോട്ടീൻ 1 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് എന്ന കണക്കിലും വൈറ്റമിൻ ഡി 400 മൈക്രോഗ്രാം എന്ന കണക്കിലും ശരീരത്തിന് ഒരു ദിവസം അത്യാവശ്യമാണ്. ഈ രീതിയിൽ ഭക്ഷണത്തെ ക്രമീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതിനായി വേവിക്കാത്ത ഭക്ഷണങ്ങൾ, പഴവർഗ്ഗങ്ങൾ, അതുപോലെ ധാരാളം പച്ചക്കറികൾ, നട്സ് വർഗ്ഗങ്ങൾ, സീഡ്സ് വർഗ്ഗങ്ങൾ എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ദിവസവും 1 ഗ്ലാസ് പാൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതും വളരെ അത്യാവശ്യം തന്നെയാണ്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ചില എയറേറ്റഡ് ഡ്രിങ്ക്സ്, അതായത് കോള, പെപ്സി എന്നിവയൊക്കെ അസ്ഥിയുടെ ബലം കുറയ്ക്കുന്നതിന് കാരണമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കി നിർത്തുകയും വേണം.